Hi friends, appa ende pudhiya oru video channelilekku ellavarkkum orikkal koodi swagatham. Appa nammala thambanail endarunnu nu vechal namakku eluppathil engane personal loan kittum alle adayirunnullo innu oru vaadu loanukal undu personal loanukal aayittu online vazhi. Personal loan ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കിട്ടുന്നുണ്ട് പല സ്ഥലത്തും അങ്ങനെ ഓൺലൈൻ ലോണുകൾ എല്ലാവരും എടുക്കാറുണ്ട് ഭൂരിഭാഗം ആൾക്കാരും പൈസക്ക് അത്യാവശ്യമുള്ളവർ എടുക്കും അത് നമ്മൾ അടക്കും തോറും വീണ്ടും അത് നമുക്ക് പുതുക്കി തരും അവർ ഇരട്ടിയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ ഇരട്ടിയായിട്ട് നമുക്ക് ലോൺ തരും മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ അതിൻ്റെ ഇതായിട്ട് നമുക്ക് വീണ്ടും തരും മൂന്ന് ഭാഗമായിട്ട് നമുക്ക് വീണ്ടും തരും അങ്ങനെ പലതരം ലോണാണ് അപ്പോൾ ലോൺ എടുക്കാൻ നേരത്തെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് ആധാർ കാർഡ് നമ്മളെ ലൈവ് ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് വിടുക പിന്നെ അതുകൂടാതെ നമ്മളെ ഫോട്ടോ ലൈവ് ഫോട്ടോ എടുത്തിട്ട് വിടുക ചില ആളുകൾ ഇൻകം ടാക്സ് ചോദിക്കാറുണ്ട് മറ്റേ അതുകൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ എല്ലാം നമ്മളത് ഒന്നത് നമുക്ക് ഇതെല്ലാം പക്കിയായത് കാരണമായിരിക്കുള്ളൂ നമ്മളോട് ഇതൊക്കെ ചോദിക്കണമെന്ന് ഓൺലൈന് ലോണുകൾ 50% തട്ടിപ്പാണ് സത്യം പറഞ്ഞാൽ കാരണം വേറെ ഒന്നുമല്ല നമ്മളൊരു 10,000 രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ പേഴ്സണൽ ലോൺ മാത്രമല്ല പ്രൈവറ്റായിട്ടുള്ള ഏത് ലോണും നമ്മൾ ഇപ്പോൾ ഒരു 10,000 രൂപ എടുത്താലും 50,000 രൂപ എടുത്താലും ആ പൈസ എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി ചാർജ് നമുക്ക് വരും ഉറപ്പാണ് നമ്മൾ ആരും അത് കടക്കൂട്ടണില്ല നമ്മളെപ്പോഴും ലോണ് എന്ന് പറയുമ്പോൾ തന്നെ ചാടി അങ്ങോട്ട് വീഴും അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നാ അതിൽ മാസം അടവ് എത്രയാണെന്നാ ജസ്റ്റ് ഒന്ന് നമ്മളെ മാസ അടവ് ഇപ്പോൾ 1,000 രൂപയാണ് നമ്മളെ എടുത്തേക്കണ ലോണ് 5,000 രൂപയാണെന്ന് വിചാരിക്കുക 10 അടവുണ്ട് അപ്പോൾ 10 അടവ് എന്ന് പറയുമ്പോൾ 1,000 രൂപ വെച്ചിട്ട് നമ്മളോട് അടക്കാൻ പറയണം നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ആ 10,000 രൂപ നമ്മളടക്കാം എന്നുള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മളും പറയും ഓക്കെ 1,000 രൂപ വെച്ചിട്ട് അടക്കും പക്ഷെ കണക്ക് കൂട്ടറില്ല 10 മാസത്തേക്ക് 1,000 രൂപ വെച്ചിട്ട് 10,000 രൂപയായി അപ്പോൾ നമ്മൾ എടുത്ത തുക എത്രയാണ് 5,000 രൂപ ഈ 5,000 രൂപക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് 5,000 രൂപ അപ്പോൾ ഇരട്ടി തുകയായിട്ടാണ് അവർ എടുക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് അത് പ്രൈവറ്റ് കമ്പനി ആയാലും എല്ലാ ഏതായാലും അങ്ങനെ തന്നെ അതുകൂടാതെ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ പുതിയൊരു തരം തട്ടിപ്പാണ് നമുക്ക് ലോണ് കംപ്ലീറ്റായിട്ട് ഓക്കെ എല്ലാം ഓക്കെ പ്രോസസ്സിങ്ങൊക്കെ ഓക്കെ ആണെന്നും പറഞ്ഞിട്ട് റെഡി ആയിട്ട് വരും ഈ പ്രോസസ്സിങ് ഇപ്പോൾ നമ്മൾ 10,000 രൂപ ലോൺ എമൗണ്ട് അത് സാങ്ഷനായി നമ്മളെ ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മളെ ഫോട്ടോ ലൈവ് ഫോട്ടോ എല്ലാം നമ്മൾ വിട്ടുകൊടുത്ത് നമുക്ക് 10,000 രൂപ അതല്ലെങ്കിൽ 50,000 രൂപ നമുക്ക് കിട്ടണേണ് കിട്ടിയിട്ടില്ല പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കണേണെന്ന് വിചാരിക്കുക പ്രോസസ്സിങ്ങിൽ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ഇത് പ്രോസസ്സിങ് അവിടെ സ്റ്റക്കാണ് ഈ പ്രോസസ്സിങ് പെട്ടെന്ന് സ്റ്റക്കാവും സ്റ്റക്കാകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്ന് മൊബൈലിലേക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് എന്താണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോണാണ് വലുത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ലോൺ എങ്ങനെയെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ നോക്കും ആ സിറ്റുവേഷൻ ഇതൊക്കെ നോക്കും അങ്ങനെ ഈ
കംപ്ലീറ്റ് മൊബൈൽ ഓണൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ആ പ്രോസസ്സിംഗ് ഒക്കെ മാറി ഈ 50,000 രൂപ പിന്നെ പ്രോസസ്സിങ്ങും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പൈസ കാണാനില്ല. അവരാണെങ്കിലാ നമുക്ക് പൈസ ഇങ്ങോട്ട് അയച്ച്. പക്ഷേ ഇതൊരു വമ്പൻ തട്ടിപ്പാണ്. ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയേക്കണം വമ്പൻ തട്ടിപ്പ് എന്ന് പറഞ്ഞ വമ്പൻ തട്ടിപ്പാണ്. അതായത് ഇവർ പ്രോസസ്സിങ്ങിലേക്ക് മാറ്റും നമ്മളെ, പക്ഷെ പൈസ ഇവർ വിടണില്ല. ഇവർ നമ്മളെ ബാങ്കിലേക്ക്, അതായത് നമ്മൾ കൊടുക്കണ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ പൈസ വിടണില്ല. പൈസ വിടാതെ തന്നെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നുള്ളൂ. അപ്പം തന്നെ നമ്മളെ മൊബൈൽ സ്റ്റക്കാണ്. സ്റ്റക്കാവുമ്പോൾ നമുക്ക് ആയക്കൂടി കൺഫ്യൂഷനായി നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കണേ. നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് ഇന്നോവരി സാർ അത് നമ്മളെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു, ഇന്നോവരി പ്രോസസ്സിങ്ങിലിരിക്കുമ്പോൾ ലോണ് അത് കട്ടായി, പിന്നൊന്നും കാണാനില്ല എന്ന് പറയും. ആ ഓക്കെ ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറയണേ. അപ്പോൾ അവരവിടെ നിന്നിട്ട് 3-4 കുത്തൊക്കെ കുത്തിയിട്ട് ഒരു ഒ ടി പി ഇങ്ങോട്ട് വിടും നമുക്ക്. ഒരു ഒ ടി പി ഇടാൻ നേരത്ത് അവർ പറയും ഒരു ഒ ടി പി വന്നിട്ടുണ്ട്, ആ ഒ ടി പി നമ്പർ പറയാൻ പറയും. അങ്ങനെ അവർ നമുക്കൊരു ഒ ടി പി നമ്പർ വിടും. ആ ഒ ടി നമ്പർ വിടാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ 50,000 രൂപേനെ എടുത്തതെങ്കിൽ 25,000 രൂപ നമുക്ക് ആദ്യം കയറും. അപ്പോൾ നമ്മൾ ഹാപ്പിയായി, ആ കൊള്ളാം 25,000 കയറി, ഇനിയൊരു 25,000 രൂപയും കൂടി ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇപ്പോൾ കയറിയാന്ന് ചോദിക്കും. അപ്പോൾ പൈസ കയറിയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ആ 25,000 കയറി, അപ്പം ഇനി 25,000 രൂപയും കൂടി ഉണ്ടല്ലേ. ഇപ്പം അടുത്ത ഒരു ഒ ടി പിയും കൂടി വരും, അപ്പോൾ അതും കൂടി ഇതാക്കണമെന്ന് പറയും. അങ്ങനെ അടുത്ത ഒ ടി പി വരാൻ നേരത്തി 25,000 വേറെയും കൂടി വരും, 50,000 രൂപ കറക്റ്റ് തകക്കും. ഓക്കെ പിന്നെയും പറയും, ഒരു പറയും ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഒ ടി പിയും കൂടി വരും. ഇപ്പം 50,000 രൂപ ഓക്കെ ആയില്ലോ. ഓക്കെ ശരി, ഇനി ഒരു ഒ ടി പിയും കൂടി വരുമെന്ന് പറയും. ആ ഒ ടി പി വന്നു കഴിയുമ്പോൾ പിന്നെ അതിൽ പൈസ ഒന്നും കാണൂല. ആ ഒ ടി പി നമ്പർ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ ഒന്നും കാണൂല. സംഭവം വേറെ ഒന്നുമല്ല, ഈ നമ്മൾ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷനിലെ സത്യം പറഞ്ഞാൽ ഓൺലൈനിലെ പേഴ്സണൽ ലോണിലെ ആരും അല്ലായിരിക്കും, അത് ഹാക്കിംഗ് ആണ് കംപ്ലീറ്റ് മൊത്തം. പിന്നെ ഈ ലോൺ തരുന്ന കുറേ ഉടായ്പ ഓൺലൈൻകാരും ഉണ്ട്, അവരും ഇതേമാതിരി തന്നെ കാണിക്കും. എന്നിട്ട് നമ്മളവിടെ മാസം ഓരോ മാസം കൂടുന്നവരും കഴിഞ്ഞ മാസത്തെ പൈസ അടച്ചില്ല, ഈ മാസത്തെ പൈസ അടച്ചില്ല, ഏത് നമുക്ക് ലോൺ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെ ലോണ് ആ പൈസ കംപ്ലീറ്റ് നമ്മളെ പോയിട്ടുണ്ടാവും, ആ പോയ പൈസയുടെ അടവാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറയും നമുക്ക് അതിന് പൈസ കിട്ടിയില്ലല്ല, ഏയ് ഞങ്ങൾ പൈസ അങ്ങോട്ട് വിട്ടല്ലേ, നിങ്ങൾ പൈസ കയറിയെന്ന് പറഞ്ഞാലോ, റെക്കോർഡുണ്ട്, കംപ്ലീറ്റ് റെക്കോർഡായിട്ടും ഉണ്ട് എന്ന് പറയാൻ നേരത്ത് ഏയ് അതെങ്ങനെയാണ് ശരിയാണ്, പൈസ ഒന്നും കയറിയിട്ടില്ല എന്ന് പറയുന്ന നേരത്ത് പറയും ഇതെല്ലാം റെക്കോർഡാണ്, പിന്നെ നിങ്ങൾക്ക് പൈസ അടക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുന്നതാണെന്ന് പറയും. ഈ നിയമപരമായിട്ട് നീങ്ങുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും പേടിച്ച് ഒരുമാതിരിയാവും. അപ്പോൾ തന്നെ നമ്മൾ ഇല്ലാത്ത കാശിക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ പേഴ്സണൽ ലോൺ. ഇപ്പം കിട്ടാവുന്ന ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന പേഴ്സണൽ ലോണിൻ്റെ അവസ്ഥകൾ. അപ്പം ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് മാത്രം ലോണുകൾ എടുക്കാൻ ശ്രമിക്കുക. പരമാവധി അഥവാ പേഴ്സണൽ ലോണ് എടുക്കാതിരിക്കാനും ശ്രമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, അതിപ്പോൾ ഗവൺമെൻറ് ബാങ്കായാലും മറ്റുള്ള പ്രൈവറ്റ് ബാങ്കായാലും എല്ലാം
പലിശ, അതായത് ഇൻട്രസ്റ്റ്, ഒരുപാട് ഇൻട്രസ്റ്റാണ് വന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഇൻട്രസ്റ്റാണ്. ഞാൻ പറഞ്ഞമാതിരി, നേരത്തെ പറഞ്ഞമാതിരി ഇരട്ടി ചാർജാണ് പറഞ്ഞത്. 5000 രൂപ എടുത്താൽ 10,000 രൂപ, 50,000 എടുത്താൽ 100,000 രൂപയാണ് അടവ് പറഞ്ഞത്. അത് നമ്മൾ എപ്പോഴും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് അവർ പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാത്തിലും ഒപ്പിട്ട് 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 ഇങ്ങനെ പോകും. നമ്മളെ കൊണ്ടിട്ട് ഒരു 10-100 ഒപ്പെങ്കിലും ഇടിയിപ്പിക്കും. ഒരു 10,000 രൂപ, അതല്ലെങ്കിൽ ഒരു 50,000 രൂപ നമുക്ക് കിട്ടാനായിട്ട് ഒരു 100 ഒപ്പെങ്കിലും ഇടിയിപ്പിക്കും നമ്മളെ കൊണ്ട്. ഇതൊന്നും ആരും വായിക്കണില്ല, ഒരാൾ പോലും വായിക്കില്ല. ഞാൻ പോലും വായിക്കാറില്ല ലോൺ എടുക്കുന്ന കാര്യത്തിൽ, ഞാനായാലും വായിക്കാറില്ല. അപ്പം കാര്യങ്ങളൊക്കെ എന്താണ് എഴുതിയേക്കണത്, ഏതാണ് എഴുതിയേക്കണത് എന്നൊക്കെ ഉള്ളത് പരമാവധി വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ ലോണടവ് അത് എത്രയെന്ന് പ്രത്യേകം നമ്മൾ ചോദിക്കുക അവരോട്, എത്രയാണ് നമ്മളെ ലോണടവ്, ഇത് എത്ര രൂപ വെച്ചിട്ട് ഇൻട്രസ്റ്റാണ്. ഇപ്പം നമുക്ക് 50,000 രൂപയാണ് ഇത് ലോൺ എടുത്തതെങ്കിൽ അടവ് എത്രയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ചോദിക്കാൻ നേരത്തെ അവരടവ് പറഞ്ഞു തരും. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഇത്ര മാസം ഇത്ര രൂപ വെച്ചിട്ട് എത്രയാവും, പലിശ അടക്കം എത്ര വരും എന്നൊക്കെ ഒന്ന് കണക്കൂട്ടി നോക്കുക. എന്നിട്ട് നമ്മൾ ലോൺ എടുക്കുക. ഇടുത്ത് ചാടി ഒരിക്കലും ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി ഓൺലൈൻ, അതായത് എളുപ്പത്തിൽ കിട്ടുന്ന ഓൺലൈൻ പേഴ്സണൽ ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം കംപ്ലീറ്റ് പറ്റിക്കലാണ്, ഈ പൈസയൊക്കെ അവരിലേക്ക് തന്നെ ചെന്ന് പെടും. മനസ്സിലായോ? നമ്മളെ കയ്യിൽ നിന്ന് പൈസ വെറുതെ പോയിക്കൊണ്ടിരിക്കും. പേടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ആ പേടിയോടുകൂടി തന്നെ പൈസയൊക്കെ അടച്ച് നമ്മളെ കാശൊക്കെ ഒരുമാതിരി കുട്ടിച്ചോറാക്കി തരും അവർ. അപ്പോൾ പരമാവധി ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.